വിനു അൻവാലി, നിങ്ങൾ ഒരിക്കൽ അമേരിക്കൻ ട്രിപ്പിന് പോയപ്പോ നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ തീർന്ന് ഇടിയിട്ട് നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഓടി ഒരു കഥയില്ലേ? ആ കഥയുണ്ട്, ആ കഥയുണ്ട്. ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. അത് നമ്മുടെ അറിയപ്പെടുന്ന രണ്ട് കലാകാരന്മാരാണ്. അറിയപ്പെടുന്ന രണ്ട് കലാകാരന്മാർ അവിടെ ചെന്നിട്ട് ഒരാള് വിഗ് വെച്ചിട്ടുള്ള ആളാ. അതൊരു ഗായകനാണ്. നീ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്, മനസ്സിലാവും. അതെ അതെ, മോശമാവും. പുള്ളിയാണെങ്കിൽ ഈ വിഗ് പുറത്തെടുക്കട്ടെ, ഞങ്ങൾക്ക് പോലും അറിയില്ല ഇത് വിഗാണെന്നുള്ള വിവരം. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത്, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പിന്നെ ഈ പ്രോഗ്രാം വെച്ച് അവിടെ ആഴ്ചയിൽ രണ്ട് ദിവസം ഷോ ഉള്ളു. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈം വെറുതെ ഇരിപ്പ്, ചെറിയ സേവകളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ കൂട്ടുകാർ കൂടി നമ്മളങ്ങ് ഇടഞ്ഞു വഴക്കം ഉണ്ടാക്കി. വഴക്കുണ്ടായതിന് ശേഷം ഞാൻ കാണുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കൂട്ടുകാർ തമ്മിൽ ഇടിയുണ്ടാവുണ്ട്, ഒരു ഷർട്ടൊക്കെ വലിച്ചു പറിച്ച് നാശമാക്കി. ഈ ഈ ഗായകൻ ഇത്തിരി ആരോഗ്യമൊക്കെ ഉള്ള ഒരാളാണ്. ഈ മറ്റേ സുഹൃത്തിൻ്റെ ഒരു ഒറ്റ അടിയങ്ങ് കൊടുത്തിട്ട് ഈ സുഹൃത്ത് രണ്ട് കറക്കം കഴിഞ്ഞ് മൂന്നാമത്തെ കറക്കത്തിന് ഈ ഗായകൻ്റെ വിഗ് അങ്ങ് തെറിച്ചുപോയി. ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഏക്കാനണി പോലെ ഇരിക്കുന്ന ഒരാൾ നിന്ന് തല്ലുക. നോക്കുമ്പോ ഒരാൾക്കൊരു മുടി എന്ന് പറയുമ്പോ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, മത്തായിച്ചന്റെ എന്നൊക്കെ പറയുന്ന ഒരു മുടിയില്ലേ, ഈ രീതിക്ക് ഇരിക്കണ ഒരു മുടി. ആ ഞാനും നമ്മുടെ കോട്ടയം ദിലീപ് എന്നൊക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ ചിരിച്ചോണ്ടും കൂടി പ്രചോദേട്ടനും കൂടെ, കൽപ്പന ചേച്ചിയൊക്കെ ഉള്ള ഷോ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ കാര്യം ഓർത്ത് ഇപ്പോഴും പറഞ്ഞു ചിരിക്കും. അല്ലെ, വിഗ് തെറിച്ചു പോകുന്ന ഒരു അവസ്ഥകൾ സിനിമക്കടയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കും. ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കണ ആളു, എന്റെ മുടി ഇങ്ങനെ ഇരിക്കുക എന്നുള്ള ഒരു വലിയൊരു അറിയൂ. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു വലിയ ചിരി ചിരിച്ചു. ഇല്ല, ഇത് വെക്കില്ല, ഒറിജിനൽ ആണല്ലോ. ഒറിജിനല പിടിച്ചു നോക്കണ്ടല്ലോ, പിടിച്ചു നോക്കിയാൽ ചിലപ്പോ പോരുന്നു.